Normalmente quando si dice una cosa del genere, perché sono una mia, vediamo là, questi pezzi, questo che lì, si genere, anche il giudice là, che sono male, ma tra l'altro da fare che sono era, sono bella l'area, l'area, più facile e non lo può mai crescere e la signora è una notte se ne è che sono venuta a prima c'è la sorte che lei con un tempo le patate tra ma l'associazione di un però la dedicazione di barle ma per una rai per la prima ma più facile la sorte che lei perché scrats dopo se ne dius prima la sabota di sabota di mani dopo mani ne hai di quello sale parane a caritre di me marroli parane l'engla del provaite di angano quellam principal di sitte già i ricchina galate dopo mani ne hai non hai di quello sale ഞാൻ 95 ഇവിടെ നിന്ന് പോകുമ്പോൾ പൊന്നാട ടീച്ചറിനെ വിട്ട അദ്ദേഹത്തിന്റെ ബിൽ ആപ്ലിക്കേഷൻ ഞാൻ കണ്ടു. ഞാൻ 498 കേസിനെ ജുഡീഷ്യൽ സൈഡില് ഫാക്സ് പരിശോധിച്ച് അവിടെ വെച്ച് തന്നെ ജാമ്യം കൊടുക്കുന്ന ഒരു ജഡ്ജാണ്. 498 പെറ്റീഷൻ കോടതിയിൽ വന്നാല് അതിന്റെ വാദിയെ വിളിക്കും, പ്രതിയെയും വിളിക്കും, പ്രതിഭാഗം വക്കീൽ ഫയൽ ചെയ്ത പെറ്റീഷനിൽ പരാതിക്കാരിയെ ഞാൻ കോടതിയിൽ വിളിക്കും, രണ്ടുപേരെയും കൂടി ഒന്നിച്ച് ഞാൻ മീഡിയേഷൻ സെന്ററിലേക്ക് അയക്കും. മീഡിയേഷൻ തീർന്ന് ഒരു 4-5 കേസ് ഒന്നിച്ച് സെറ്റ് ചെയ്ത് പോകും. ഡൊമസ്റ്റിക് വയലൻസിനുള്ളത്, ഡൈവോഴ്സിനുള്ളത്, സ്വത്ത് ഉള്ളത്, ഇങ്ങനെ നിരവധി കേസുകൾ ഒന്നിച്ചു പോകും. മെഡിക്കൽ സാറിന്റെ കേസ് ഞാൻ എടുത്ത് പരിശോധിച്ചപ്പോൾ അതിലെ കക്ഷി എന്റെ ഏറ്റവും അയലത്തുള്ള ഒരാളാണ്. ഇടയാളമുള്ള തന്നെയുള്ളത് ഞാൻ ആ കേസിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തവർ എന്റെ മനസ്സിൽ എന്നോട് പറയും, എന്റെ അയലത്തിലേതായിട്ടുള്ള ആളുകൾക്ക് ഞാന് സൗഹൃദം പ്രമാണിച്ച് 498 ജാമ്യം കൊടുത്തു. അപ്പൊ ആ ഒരു അപവാദം ഒഴിവാക്കാനായിട്ട് ഞാൻ അഡീഷണൽ ജഡ്ജിയോട് പറഞ്ഞു. അഡീഷണൽ ജഡ്ജിക്ക് ഞാൻ അബ്കാരി കേസിൽ മെയ്ഡ് ഓവർ ചെയ്തു, പിക്ക് ഓവർ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പെറ്റീഷൻ ഇത് എന്റെ നാട്ടിലുള്ള ആളുകളാണ്, രണ്ടുപേരും അഡ്വക്കേറ്റും ആണ് കക്ഷിയുമാണ്. അപ്പൊ അത് ഒരിക്കലും പാടില്ല, അത് നേരിട്ട് ഡിസൈഡ് ചെയ്ത് ഡിസ്പോസ് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹത്തിന് അറിയാം അതിന്റെ ജുഡീഷ്യൽ വ്യൂ, അതനുസരിച്ച് അദ്ദേഹം പോയി. അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു പക്ഷപാതം കാണിച്ച് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതുകൊണ്ട് ഞാൻ മാറ്റിയതല്ല. എന്റെ ജുഡീഷ്യൽ മനസാക്ഷി അങ്ങനെയാണ് ചെയ്തത്. ഞാൻ ആ കേസിൽ തീരുമാനം എടുത്താൽ അല്ലെങ്കിൽ നിഷേധിക്കുകയോ ചെയ്താൽ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടൊരു ഞാൻ അതിനകത്ത് വന്ന് എടുത്തിട്ട് മറ്റു കേസിന് ജാമ്യം കൊടുത്ത് ഇതിൽ വന്നില്ല, അതുണ്ടാവാൻ പാടില്ല. ഒരു ജഡ്ജ് എന്നുള്ള നിലയിൽ അതിന്റെ ശരി തെറ്റുകൾ വിലയിരുത്തുമ്പോൾ സത്യസന്ധമായ ഒരു വിധി ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് മാത്രം അത് ഞാൻ മാറി. രണ്ടാമത് പറഞ്ഞ കടൽക്കര കേസില് സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ്. ആ വിഷയത്തില് ഇന്ത്യയുടെ പരമാവധി പരമോന്നത നീതിപീഠത്തില് ഒരു വിധി വന്നു. ഇന്ത്യ ഗവൺമെന്റിന് ഹൈസിയില് ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ ഇല്ലയോ? കോണ്ടിനെന്റൽ ഷെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെറിട്ടോറിയൽ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ 20 മീറ്റർ വരെയുള്ള കടലിന്റെ വ്യാപ്തിയിലുള്ള ജൂറിസ്ഡിക്ഷൻ എന്താണ്? ഹൈസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിലെ ആ ആക്ടിൽ പല സ്ഥലത്ത് പല നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്റെ വ്യക്തിപരമായ അനുസരിച്ച് ഞാന് സുപ്രീം കോടതി കേസ് തീർക്കാൻ മുൻ നിർദ്ദേശ പ്രകാരം വന്നതനുസരിച്ച് ഇന്ത്യ കേരളത്തിലെ കോടതികൾക്ക് അതിന് സംഭവം നടന്ന സ്ഥലത്ത് അധികാരം ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഞാൻ എന്റെ അടുക്കൽ സുപ്രീം കോടതിയിൽ നിന്നും ബോംബെ ഹൈക്കോടതിയിൽ നിന്നും കേരള ഹൈക്കോടതിയിലും പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകൻ വന്ന് വാദം പറഞ്ഞ് ആ ബെയിൽ ആപ്ലിക്കേഷൻ ഞാൻ റിജക്ട് ചെയ്ത് ഇന്ത്യ ഇവിടുത്തെ ജൂറിസ്ഡിക്ഷൻ ഉണ്ട് എന്നുള്ള ഒരൊറ്റ നിലപാട് വെച്ചുകൊണ്ടാണ് ആ ജാമ്യം കൊടുക്കാതിരുന്നത്. എന്റെ ആ നിലപാട് സുപ്രീം കോടതിയിൽ അടുത്ത സമയ ചീഫ് ജസ്റ്റിസും കേരളത്തിന്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ചെലമേശ്വരും അടുത്ത മാസം ജഡ്ജിയുടെ അഭിപ്രായത്തോട് വിയോജിച്ചുകൊണ്ട്
എന്താണ് എന്റെ വിധിയിലെ കേരള കൊല്ലത്ത് തീരുമാനിച്ചത്? ആ തീരുമാനം കണ്ടറി ചെയ്തുകൊണ്ട് വന്നു. ഒരു രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, ആ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് രൂപീകരിക്കപ്പെട്ടുള്ള കോടതികള്, ഇതിലെ ക്രിമിനൽ നടപടിക്രമം, ഇന്ത്യൻ പീനൽ കോഡ്, ഇതൊക്കെ പറയുന്നത് 1957 ഇന്ത്യ പാക് അതിർത്തിയില് ICC നടന്ന ഞാൻ എന്റെ വിധിയിലാ ഇതിനകത്ത് ഞാൻ അത് പുറത്തു പറഞ്ഞില്ല, എഴുതിയിട്ടില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ICC നടന്ന ഇതേ തരത്തിലുള്ള അക്രമ കൊല കേസിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ICC നടന്ന സംഭവമാണെങ്കിലും ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഇന്ത്യൻ കോടതിക്ക് പരമാധികാരമുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ തീരുമാനിക്കുന്ന നിയമങ്ങളിൽ രാജ്യങ്ങൾ തമ്മിലുള്ള പെരുമാറ്റത്തെ സംബന്ധിച്ചുള്ള ചട്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ഇറ്റലിയും ഇന്ത്യയുമായിട്ട് തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള എഗ്രിമെന്റ് ഈ രണ്ട് രാജ്യങ്ങളിലും ടെററിസ്റ്റുകൾ ആക്രമിക്കുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള കുറ്റവാളികളെ കൈമാറണമെന്നുള്ള വ്യവസ്ഥയും എഗ്രിമെന്റ് മാത്രമേ ഉള്ളൂ. ഒരു രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് അതീതമായിട്ട് നിന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തിന് ഇന്ത്യയിലെ നിയമങ്ങളെ ഇങ്ങനെ ചെയ്യണമെന്ന് ആജ്ഞാപിക്കുവാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്റെ കൊല്ലത്തെ തീരുമാനം ജൂറിസ്ഡിക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ ട്രയൽ നടത്താൻ പ്രൊസീഡ് ചെയ്തത്. പക്ഷേ നിർഭാഗ്യവശാല് ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തു. എന്ത് കാര്യത്തിലാണെന്ന് അന്ന് പറഞ്ഞില്ല, ഇന്നും പറഞ്ഞില്ല. സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ഹൈക്കോടതി ക്ലോസ് ചെയ്ത് തിരിച്ചു വിട്ടു. ഇപ്പോൾ കോടതി ഡൽഹിയിലെ NIA അന്വേഷിക്കുന്നു. അതിനുള്ള ജൂറിസ്ഡിക്ഷൻ ഉണ്ട് എന്നുള്ള ആ നിലപാടിൽ തന്നെ NIA മുന്നോട്ട് പോകുന്നു. ഏതായാലും കോടതിയിൽ പരിഗണിക്കാൻ ഇരിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ അഭിപ്രായമൊന്നും പറയുന്നില്ല. എന്റെ അന്നത്തെ അറിവ് വെച്ചുകൊണ്ട് ഞാൻ ആ ഇന്റർനാഷണൽ ട്രീറ്റികൾ നോക്കി, നമ്മുടെ നിയമ നടപടിക്രമങ്ങൾ എല്ലാം നോക്കി, ഭരണഘടന പരിശോധിച്ചു, UN ചാർട്ടർ പരിശോധിച്ചു. ഇതിലെല്ലാം കൂടി പരിശോധനയിൽ വന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഇന്ത്യയെ ഫ്ലാഗ് വെച്ച ഏതെങ്കിലും ഇന്ത്യ പൗരന്മാരെ വിദേശ രാജ്യത്തുള്ള ഏതൊരു ഷിപ്പ് ICC ആണെങ്കിലും ടെറിട്ടോറി പാർട്ണർ ആണെങ്കിലും കോണ്ടിനെന്റൽ ഷെൽഫ് ആണെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ നിയമങ്ങൾ അനുസരിച്ച് വിചാരണ ചെയ്ത് തീരുമാനം എടുക്കാനുള്ള പരമാധികാരം ഇന്ത്യ കോടതിക്കും ഇന്ത്യ ഗവൺമെന്റിനും ഉണ്ട് എന്നാണ് ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ പറയുന്നത്. അതനുസരിച്ച് ഞാൻ തീരുമാനമെടുക്കും. രണ്ടാമത് ഹൈക്കോടതിയിലേക്ക് ഞാൻ തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് ജില്ലാജിയായിട്ട് 18 വർഷക്കാലം ജോലി ചെയ്തു. അതിനു മുമ്പ് പത്തനംതിട്ടയിലെ ശുഭ്ര സാറിന്റെ ജൂനിയറായിട്ട് ഞാൻ ഇവിടെ പ്രാക്ടീസ് ആരംഭിച്ചു. ഇവിടുത്തെ സീനിയർ അഭിഭാഷകര് എല്ലാം തന്നെ വളരെ സ്നേഹത്തോടും സൗഹൃദത്തോടുമുള്ള സഹകരണമാണ് അക്കാലത്ത് എനിക്ക് തന്നിരുന്നത്. ഏതെങ്കിലും നിയമ പ്രശ്നങ്ങളിൽ സംശയമുണ്ടെങ്കിൽ എനിക്ക് അവരോട് ചോദിക്കുന്നതിനോ അവർക്ക് തിരിച്ചത് മറുപടി തരുന്നതിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. എന്നോടൊപ്പം പ്രാക്ടീസ് ചെയ്തിരുന്ന എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള എല്ലാ അഭിഭാഷകരും അന്നത്തെ കാലത്ത് നല്ല നിലവാരത്തിലുള്ള ഒരു പ്രാക്ടീസ്, പൈസയ്ക്കും പണിയുമില്ലാത്ത തരത്തിൽ നല്ല കേസുകളും. ഞാൻ വന്നപ്പോ ശോഭ സാർ 6 മാസം കഴിഞ്ഞപ്പം പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് പോയി. പിന്നെ ആ ഓഫീസിലെ എല്ലാ കേസുകളും സിവിലും ക്രിമിനലുമായിട്ടുള്ള കേസുകളുടെ എല്ലാ നടത്തിപ്പിന്റെ ഉത്തരവാദിത്വം എതിരായിരുന്നു. നാരായണൻ നായർ സാറ് ഒരു ഭാഗത്ത് നിന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. ആ സഹായമാണ് ഒരുപക്ഷെ പത്തനംതിട്ടയിലെ എല്ലാ കോടതികളും കൃത്യമായിട്ട് ചെയ്യുവാനും ആ കേസ് നടത്തിപ്പിൽ ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ സൗഹൃദത്തോട് ഒരു അസൂയമില്ലാതെ സത്യസന്ധമായിട്ട് എന്നോടൊപ്പം അന്നിവിടെ പ്രാക്ടീസ് ചെയ്തിരുന്ന എന്റെ സീനിയർമാര് എനിക്ക് തന്നിട്ടുണ്ട്, സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഞാനത് നന്ദിയോടെ സ്മരിക്കുന്നു. ഇനിയും വരും കാലങ്ങളിലും ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ജൂനിയേഴ്സ് സീനിയേഴ്സിന്റെ അടുക്കല് അഭിപ്രായങ്ങൾ ചോദിക്കുകയും പത്തനംതിട്ടയിലെ അഭിഭാഷകർ തമ്മിലുള്ള അന്നത്തെ കാലത്തെ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഒരു അസൂയയുമില്ലാതെ സന്തോഷമായിട്ട് വന്നിട്ട് സ്നേഹത്തോടുകൂടി കേസുകളെ നടത്തുന്ന കാര്യത്തിൽ കക്ഷികളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് തിരിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കുന്നു. ഇന്ന് കേരളത്തിലെ എല്ലാ മേഖലകളിലും അവൻ മുല്ലിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ സീനിയേഴ്സായിട്ടുള്ള പത്തനംതിട്ടയിലെ ബഹുമാനരായ അഭിഭാഷകർ, ഈ അഭിഭാഷക രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന പുത്തൻ പ്രതിനിധികള്, അതിലേക്ക് പരിമിതികൾ വെച്ചുകൊണ്ട് നല്ല മൂല്യബോധമുള്ള ജൂനിയേഴ്സായിട്ട് ഈ സെന്ററിലെ അഭിഭാഷകര് ഉയർത്തിക്കൊണ്ട് വരണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും
우리 a d a gari n g a l e uri wada s e h a m uri wada s a b u d a b a n g u n a uri wada gari ngale pare yande, adunum ipole pare yande s a k i n d a l a t u u n d e nyane i t a n a s i n a m a t i l e nani p r a s h i p i u n d e nyane d e b a k a a s a n i p i k i n u n i n g l k n a n i n a m a s k a r a m j a i n